ഇന്ത്യയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതിഷേധം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും ഇന്ന് പീഡനങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ നിയമം സ്ത്രീ സുരക്ഷ ഒരുക്കുന്നില്ല എന്നാണോ ഇതിനർത്ഥം? അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം കാത്തു പരിപാലിക്കേണ്ട ഭരണകർത്താക്കളും നിയമപാലകരും കുറ്റവാളികളെ സംരക്ഷിക്കുകയാണോ, അതോ അവർ തന്നെ കുറ്റവാളികൾ ആവുകയാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രാജ്യത്ത് ഉടനീളം നിരന്തരമായ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പ്രതികരണവുമായി രംഗത്തെത്തുമ്പോൾ അവരെ തളർത്തിക്കളയുന്ന നിയമപാലകരും നേതാക്കളുമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം നിരവധി നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഇന്ന് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രതികളായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ MPമാരും MLMാരും അടക്കമുള്ള 115 ജനപ്രതിനിധികൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടത്തിയ കേസിൽ ഉൾപ്പെട്ടവരാണ്. ഇതിൽ 16 MPമാരും 135 MLMാരും ഉൾപ്പെടുന്നു. കൊൽക്കത്തയിൽ PG മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തിൽ ഉൾപ്പെട്ട രാജ്യത്തെ MPമാരുടെയും MLMാരുടെയും ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ദ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോർംസ്, നാഷണൽ ഇലക്ഷൻ വാച്ച് തുടങ്ങിയ സംഘടനകളാണ് വനിതകൾക്കെതിരെയുള്ള അതിക്രമം നടത്തിയ ജനപ്രതിനിധികളുടെ വിവരം പരസ്യമാക്കിയത്. പട്ടികയിലെ ഏറിയ പങ്കും BJP MPമാരും MLAമാരുമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാൻമൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പട്ടികയിലെ 2 MPമാർ ഗുരുതര കുറ്റമായ ബലാത്സംഗ കേസിലെ പ്രതികളാണെന്നും രേഖയിൽ പറയുന്നു. MP MLAമാരുടെ എണ്ണത്തിൽ 54 പേർ BJPയിൽ നിന്നാണ്. കോൺഗ്രസ് 23, TDP 17, AAP 13, തൃണമൂൽ കോൺഗ്രസ് 10 എന്നിങ്ങനെയാണ് പാർട്ടി അനുസരിച്ചുള്ള കണക്കുകൾ. BJP കോൺഗ്രസ് ജനപ്രതിനിധികളിൽ 5 പേർ വീതം ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ്. AAP, BSP, AIUDF, തൃണമൂൽ കോൺഗ്രസ്, TDP അംഗങ്ങൾക്കെതിരെ ഓരോ കേസുകളാണുള്ളത്. സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് പശ്ചിമബംഗാളിലാണ്, 25 പേർ. ആന്ധ്രാപ്രദേശ് 21, ഒഡീഷ 17 എന്നിങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ ക്രമം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണെന്ന് ADR ചൂണ്ടിക്കാട്ടുന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്കെതിരെ അതിക്രമവും നടത്തുന്നവരെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാക്കാനുള്ള തീരുമാനം വൈകുന്നതും കോടതി നിലപാടുകളിൽ നീണ്ടുപോകുന്നതും കുറ്റാരോപിതർ വിഹരിക്കാൻ ഊർജം പകരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമം സംരക്ഷിക്കേണ്ട നേതാക്കൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ചൂടുപിടിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണമായിക്കൊള്ളാമെന്ന് വാഗ്ദാനം നൽകി നമ്മളെ തന്നെ കബളിപ്പിക്കുന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കപ്പുറം നിരവധിയായ ആളുകളാണ് ഇന്ന് പലതരത്തിലും സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 കണക്ക് പ്രകാരം പ്രായപൂർത്തിയാകാത്ത 12,946 പെൺകുട്ടികളുടെ പ്രസവം നടന്നിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ എക്കോണമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. സാമൂഹിക രംഗത്തും ആരോഗ്യ രംഗത്തും 1-ാം നമ്പറാണെന്ന് അവകാശപ്പെടുന്ന സർക്കാരിന്റെ കണക്കുകളാണിത്. 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ എണ്ണം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിവാഹിതരായവരും അല്ലാത്തവരുമായ നിരവധി പെൺകുട്ടികളായിരിക്കും ഇതുപോലെയുള്ള പ്രസവത്തിന് ഇരയായിരിക്കുന്നത്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം നിയമവിരുദ്ധമായ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കണം. 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ അമ്മയാകുന്നത് തീർച്ചയായും അവർ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം നേരിട്ടതുകൊണ്ടായിരിക്കണം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഈ പഠന റിപ്പോർട്ട് തീർച്ചയായും പോക്സോ നിയമം അടക്കം പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ മറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ പരാതികളുമായി രംഗത്ത് വരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹം അവരെ എങ്ങനെ നോക്കിക്കാണും, അല്ലെങ്കിൽ നിയമ സംരക്ഷകർ അവരെ എങ്ങനെ ചൂഷണം ചെയ്യും എന്നുള്ള ഭയത്താലായിരിക്കാം ഒരുപക്ഷെ ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ പോലുള്ള ഹൈടെക് സിറ്റിയിൽ പോലും സ്ത്രീകൾ ഇന്ന് സുരക്ഷിതരല്ല. രാത്രി 8 മണിക്ക് ശേഷം ഒരു പെൺകുട്ടികൾക്കും പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ല. സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ
അവരുടെ ശരീരത്തെയും വസ്ത്രത്തെയും രൂക്ഷമായി വിമർശിക്കാനും കഴുകൻ കണ്ണുകളിലൂടെ കൊത്തിപ്പറിക്കുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് അവരുടെ ചുറ്റുമുള്ളത്. ആരോഗ്യ രംഗത്തും ഹൈടെക് ഇലക്ട്രോണിക് സിറ്റികളിലും ഗ്രാമങ്ങളിലും എവിടെയും സ്ത്രീകൾ സുരക്ഷിതരല്ല. സ്ഥലങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും വസ്ത്രങ്ങളും പ്രായവും വ്യത്യാസമാണ്. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഒരുപോലെ തന്നെ. സ്ത്രീകൾക്ക് നേരെ പൊതുസ്ഥലങ്ങളിൽ ലൈംഗിക പ്രദർശനവും ലൈംഗിക അക്രമവും നടത്തുന്ന ആണുങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കുറവല്ല. ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ പല അക്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെയുള്ള വലിയ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നിയമങ്ങൾ ഇനിയും ശക്തമാക്കണം. നിയമപാലകർ ഇനിയെങ്കിലും എല്ലാം കൃത്യമായി ചെയ്യണം. രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും പീഡനങ്ങളിലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേഗത്തിലെടുക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കൊൽക്കത്തയിലെ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത്. രാജ്യത്ത് ഓരോ ദിവസവും 90 പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്ഥിതി ആശങ്കാജനകമാണെന്നും കത്തിൽ മമതാ ബാനർജി പറയുന്നുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ പൊതുവായ നടപടി സ്വീകരിക്കണം. ബലാത്സംഗം, കൊലപാതക കേസിലും തുടർന്ന് സംഭവം നടന്ന ആർജിക്കാർ ആശുപത്രിയിലുമുണ്ടായ നശീകരണത്തിലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കടുത്ത വിമർശനം നേരിട്ടു. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ആത്മവിശ്വാസവും മനസാക്ഷിയും ഉലയ്ക്കുന്നതാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം അതിക്രൂര കുറ്റങ്ങൾ നടത്തുന്ന കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര നിയമനിർമ്മാണം നടത്തണമെന്ന് മമത കത്തിൽ ആവശ്യപ്പെടുന്നു. പീഡന കേസിൽ ശിക്ഷ വിധിക്കുന്നതിനായി അതിവേഗ കോടതി സ്ഥാപിക്കണമെന്നും മമത കത്തിൽ പറയുന്നുണ്ട്. പ്രത്യേക നിയമനിർമ്മാണം നടത്തണം. 15 ദിവസത്തിനകം ശിക്ഷ നടപ്പാക്കുന്ന അതിവേഗ സംവിധാനമായിരിക്കണം നടപ്പാക്കേണ്ടതെന്നും മമതാ ബാനർജി കത്തിൽ വ്യക്തമാക്കി. അതേസമയം കൊൽക്കത്തയിലെ യുവ ഡോക്ടറിന്റെ കൊലപാതകത്തിൽ കുറ്റവാളിയെ തന്റെ സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു. കൃത്യമായ നടപടിയിലൂടെ ഇനിയെങ്കിലും വളരെ സുരക്ഷിതമായ നിയമ നടപടികൾ സ്ത്രീജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും പരിശ്രമിക്കേണ്ടതാണ്.